രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള വർഷമാണ് ഏകദേശം അമ്പത് ശതമാനത്തിന് മുകളിലുള്ള ജനസംഖ്യ വോട്ടിങ്ങിന് പോവുകയാണ് അവരുടെ പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററിനെയും തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അതായത് അമേരിക്കൻ ഇലക്ഷനാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാൻ ട്രംപ് ബൈഡൻ അതായത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപിന് മത്സരിക്കുവാൻ സാധിക്കുമോ കോർട്ട് പറയുന്ന ട്രംപ് പറയുന്ന ഇമ്മ്യൂണിറ്റിയും ഇതൊക്കെ ട്രയൽസുമൊക്കെ നടക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ആ രാജ്യത്തിൻ്റെ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ എലക്ഷനാണ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ കാരണം വീണ്ടും നരേന്ദ്രമോദി ആയിരിക്കും അധികാരത്തിൽ വരുന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന ഗ്ലോബൽ മീഡിയ ഇന്ത്യൻ ഇലക്ഷന് വലിയ പ്രാധാന്യം കൊടുത്ത് അവർ ഒരു കാര്യേ നോക്കുന്നുള്ളൂ എത്രമാത്രം റിഫോംസും മോഡേണൈസേഷനും ഇന്ത്യ മുന്നോട്ട് പോകും പുതിയ പോളിസീസ് കൊണ്ടുവരും ഇത് മാത്രമാണ് ചോദ്യം ആര് ജയിക്കുന്ന തോൽക്കുന്ന ഇന്ത്യൻ ഇലക്ഷനിലെ പ്രധാനപ്പെട്ട ഗ്ലോബൽ മീഡിയയും അങ്ങനെയുള്ള ഡിസ്കഷൻ ആയിട്ടില്ല ആകുന്നില്ല കാരണം ഏകദേശം നല്ലൊരു ശതമാനം വിശ്വസിക്കുന്ന മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരും മറ്റൊന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഇലക്ഷൻ തായ്വാൻ എലക്ഷനാണ് ഇന്ന് രാവിലെയായിരുന്ന എലക്ഷൻ അതിൻ്റെ റിസൾട്ട് വന്നു ലാൽ ചിങ് ധേ വില്യം ധേ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് വലിയൊരു ആൻറ്റി ചൈന ചൈനയോട് ഏറ്റവും കൂടുതൽ ഉടക്കി നിൽക്കുന്ന നേതാവാണ് ഇപ്രാവശ്യം അവിടെ എലക്റ്റഡ് ആയത് ടോട്ടൽ ഇരുന്നൂ ഇരുപത്തിനാല് ലക്ഷം ജനങ്ങളാണ് ഈ ദ്വീപിലുള്ളത് ഇദ്ദേഹം നേരത്തെ തായ്പായ് സിറ്റിയുടെ മേയറായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത് വരെ വില്യം തേ വൈസ് ആയിരുന്നു ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രചരണ സമയത്ത് ഇദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാൽ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ള പേര് മാറ്റത്തില്ല പക്ഷേ ഗ്രാജുവലി ഇത് തായ്വാൻ ഒരു പൂർണ്ണമായിട്ടും സ്വതന്ത്ര രാജ്യമായിട്ട് മാറും അപ്പോൾ ചോദ്യമുണ്ട് എന്താണ് തായ്വാൻ ഇത്രയും പ്രത്യേകതയുള്ളത് ഒന്നാമത് തായ്വാൻ പെസഫിക് ഓഷനിൽ അതായത് ചൈനീസ് സീയുടെ ഭാഗത്ത് ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പ്ലേസ് ആണ് അത് അമേരിക്കയായിട്ടുള്ള ബന്ധം ഇന്നും ലോകരാജ്യങ്ങൾ തായ്വാനെ അംഗീകരിച്ചിട്ടില്ല എൻ്റെ കാര്യമുണ്ട് ഇത് ചൈനയുടേതാണ് ചൈനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടു കൂടി അവിടുത്തെ പ്രസിഡന്റ് ഷി ജിങ് പിങ് പറയുന്നുണ്ട് അവിടുത്തെ ഫോഴ്സ് ഇതോടുകൂടി ഈ തായ്വാനെ ഈ ദ്വീപിനെ ചൈനയോട് കൂടെ ലയിപ്പിക്കും അപ്പം അതിൻ്റെ നിങ്ങൾക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് രാജ്യങ്ങളും അന്യോന്യം അവരുടെ നേവൽ പ്രാക്ടീസും എക്സസൈസും നടത്തുന്നു ചൈന വലിയ രീതിയിലുള്ള ഡിഫെൻസ് ഫോഴ്സിൻ്റെ എക്സസൈസ് നടത്തുന്നു പല എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് തായ്വാൻ്റെ തീരത്തൂടെ പോകുന്നു തൊട്ടടുത്തൂടെ പോകുന്നു ആ സമയത്ത് സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ എയർക്രാഫ്റ്റ് കരിയറും നേവി മറൈൻസും ഈ തായ്വാൻ തീരത്തോട്ട് വരുന്നു അപ്പം ഇതിനകത്ത് ഒരു ഗ്ലോബൽ സംഭവമുണ്ട് അതായത് ഈ ലോകത്തിലെ ജിയോ പൊളിറ്റിക്സിനെ ഈ തായ്വാൻ എല്ലാം ഒന്നാമത് ജയിച്ചിരിക്കുന്നത് വളരെ ശക്തമായിട്ട് ചൈനയെ എതിർക്കുന്നയാൾ ഇപ്പം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യനാണ് ബേസിക്കലി ഒന്നാമത് തായ്വാൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു എക്കണോമിക് പവറാണ് തായ്വാൻ എന്ന് പറയുന്നത് ഇപ്പോൾ സെമി കണ്ടക്ടറായിട്ട് ഇഷ്യൂ നടന്ന സമയത്ത് ചൈനയെ അത് എടുക്കുന്നു അത് ലീക്കാക്കുന്നു മറ്റുള്ള രാജ്യങ്ങളുടെ ഡേറ്റ ഇതിൽ നിന്ന് ചോർത്തി എടുക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തായ്വാനെ പ്രൊജക്റ്റ് ചെയ്ത് പല കമ്പനികളും അങ്ങോട്ട് മാറി ഇപ്പം ലോകത്തിലെ പല കോർപ്പറേറ്റ് കമ്പനികളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കമ്പനികളുടെ ആസ്ഥാനം അതായത് ഫോസ്കോൺ ഉൾപ്പെടെയുള്ള പല കമ്പനികളുടെയും ആസ്ഥാനം എന്ന് പറയുന്നത് തൈവാനാണ് അപ്പം തൈവാന് പ്രാധാന്യമുണ്ട് കാരണം ചൈന അത് രണ്ടും കൽപ്പിച്ച് എടുക്കണമെന്ന് പറയുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് പറ്റില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ് അപ്പം ആ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജി സ്ട്രാറ്റജിക് പ്രശ്നവും ചൈനയുടെ താല്പര്യവും തായ്വാൻ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള താല്പര്യവും അതിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പെസഫിക് ചൈനീസ് സീയുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ ഇത് ഗ്ലോബൽ ഇഷ്യൂ ആകുമെന്നുള്ളതൊക്കെയാണ് പല മീഡിയയും എഴുതുന്നത് കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു കാരണവശാലും ചൈനയുമായിട്ട് യോജിച്ചു പോകാൻ തയ്യാറല്ല അപ്പം അദ്ദേഹം പ്രസിഡൻറ്റായിട്ട് എലക്റ്റഡ് ആയപ്പോൾ ആദ്യം പറയുന്നത് ചൈനയുമായിട്ട് ഡിസ്കഷനിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാം അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തായ്വാൻ്റെ ഡിഫൻസ് അതിനെ സ്ട്രെങ്തൺ ചെയ്യും ഇത് മുഴുവനും ചൈനയ്ക്ക് കൊടുക്കുന്ന താക്കീതാണ് അപ്പോൾ ചൈന അതിനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഏത് രീതി രീതിയിലാണ് എടുക്കാൻ പോകുന്നത് അതൊക്കെ ഇനി വരാനുള്ള വർഷങ്ങളിൽ കാണാൻ പോവുകയാണ് കാരണം ഒരു മൂന്ന് മാസം മുമ്പ് വലിയ ടെൻഷനായിരുന്നു കാരണം ഈ പറയുന്ന വില്യം ധേ ഒരു ആൻറ്റി ചൈന എന്നതിനേക്കാൾ ഉപരി തായ്വാന് സ്വാതന്ത്ര്യം വേണമെന്ന് പരസ്യമായിട്ട് എലക്ഷനിൽ എലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞ കൂടിയാണ് അപ്പം ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗ്ലോബൽ രാജ്യം ഗ്ലോബലായിട്ടുള്ള ഫോഴ്സുകൾ ഏത് രീതിയിലേക്ക് ചൈനയുടെ കൂടെ നിൽക്കുമോ തായ്വാൻ്റെ കൂടെ നിൽക്കുമോ അതോ അമേരിക്കയുടെ കൂടെ നിൽക്കുമോ അതുമായിട്ട് പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇമാനുവൽ മാക്രോൺ ചൈന സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് തായ്വാൻ വിഷയത്തിൽ നാറ്റോ രാജ്യങ്ങൾ ഇടപെടേണ്ട ആദ്യം അവിടെ വെച്ച് സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നു പിന്നീട് അദ്ദേഹം പാരീസിൽ വന്ന് ആ സ്റ്റേറ്റ്മെൻ്റ് മാറ്റുന്നു മറ്റുള്ള യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അതിനെ ശക്തമായിട്ട് ഇമാനുവൽ മാക്രോണെ എതിർക്കുന്നു അതായത് തായ്വാൻ ഇഷ്യൂമായി ബന്ധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുക ഇതും ചോദ്യമായി ഇങ്ങനെയുള്ള ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ഗ്ലോബലായിട്ട് ജിയോ പോളിറ്റിക്സും ഗ്ലോബൽ എക്കോണമിയും ഏത് രീതിയിലായിരിക്കും ഈ ഇഷ്യൂവിനെ നോക്കിക്കാണുന്നത് ഇതൊരു വല്ലാത്ത ക്ലാഷ് ഉണ്ടാക്കുമോ തായ്വാനുമായിട്ടുള്ള ചൈനയുടെ ഇഷ്യൂ അത് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ള ഫിലിപ്പൈൻസ് ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഇതിനെ ചൈനയുമായിട്ട് വല്ലാത്ത എതിർപ്പുണ്ടാകും ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജിക് ഗ്ലോബൽ ഇഷ്യൂ എന്ന് പറയുന്നത് അതിന് അമേരിക്കൻ നിലപാട് വളരെ വിസിബിളാണ് അവർ ഉറപ്പായിട്ടും തായ്വാൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നത് അപ്പം മറ്റുള്ള രാജ്യങ്ങൾ ഏത് ഏത് രീതിയിൽ നിൽക്കും ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും താല്പര്യമുള്ള വിഷയമാണ് തായ്വാൻ പിടിച്ചെടുക്കുക രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി അപ്പോൾ അത് പല സ്റ്റേറ്റ്മെൻ്റുകളവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്ലോബലായിട്ട് നോക്കിക്കാണുമ്പോൾ ഈ തായ്വാനിലെ ഇലക്ഷനും ഇനിയുള്ള രണ്ട് വർഷം അതായത് ഇനിയുള്ള ഓരോ മാസങ്ങൾ പോലും പ്രാധാന്യം അറിയിക്കുകയാണ് ഏത് രീതിയിലായിരിക്കും പെസഫിക് ഓഷനിൽ ടെൻഷൻ കുറയുമോ കൂടുമോ അത് ഗ്ലോബലി എങ്ങനെ ബാധിക്കും